ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യയ്ക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന രണ്ടാം ഏകദിനം നാല് വിക്കറ്റിന് ജയിച്ചതോടെയാണ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയത് ടോസ് നേടി ബാറ്റിങ്ങിനെത്തിയ ശ്രീലങ്ക മുപ്പത്തൊമ്പത് ഓവറിൽ ഇരുന്നൂറ്റി പതിനഞ്ചിന് എല്ലാവരും പുറത്തായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു അറുപത്തിനാല് റൺസ് നേടിയ കെ എൽ രാഹുലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ അവസാന ഏകദിനം ഞായറാഴ്ച കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും താരതമ്യേനെ ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യക്ക് അത്ര മികച്ച തുടക്കമായിരുന്നില്ല ലഭിച്ചത് പതിനാറ് ഓവറുകൾ പിന്നിടുമ്പോൾ നാലിന് എൺപത്തൊമ്പത് എന്ന നിലയിലായി ഇന്ത്യ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി അയ്യർ എന്നിവർ നിരാശപ്പെടുത്തുകയാണുണ്ടായത് ആത്മവിശ്വാസത്തോടെയാണ് രോഹിത് ശർമ്മ തുടങ്ങിയത് രണ്ട് ഫോറും ഒരു സിക്സും രോഹിത്തിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു എന്നാൽ ശമിക കരുണരത്നയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി രോഹിത് ശർമ്മ മടങ്ങി ഗില്ലും മനോഹരമായിട്ടാണ് തുടങ്ങിയത് അഞ്ച് ബൗണ്ടറികൾ ഇന്നിംഗ്സിലുണ്ടായിരുന്നു എന്നാൽ ലാഹിരോ കുമാരയുടെ പന്തിൽ പുൾഷോട്ടിന് ശ്രമിക്കവേ അവിഷ്ക ഫെർണാണ്ടോയ്ക്ക് ക്യാച്ച് വിരാട് കോഹ്ലി കുമാരയുടെ പന്തിൽ ബോൾഡായി ശ്രേയസൈർ രചിതയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു പിന്നീട് ഹാർദിക് പാണ്ഡ്യ രാഹുൽ സഖ്യം കൂട്ടിച്ചേർത്ത റൺസാണ് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് ഇരുവരും എഴുപത്തഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ ഹാർദിക്കിനെ വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ എത്തിച്ച് കരുണരത്ന ലങ്കയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി പിന്നീട് എത്തിയ അക്സർ പട്ടേൽ നിർണായക ഘട്ടത്തിൽ പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി എന്നാൽ രാഹുൽ ഉറച്ചു നിന്നതോടെ കാര്യങ്ങൾ ഇന്ത്യക്ക് മായി കുൽദീപ് യാദവ് പുറത്താവാതെ നിന്നു ലാഹിരു കുമാര കരുണരത്ന എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി നേരത്തെ ടോസ് നേടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്ക മികച്ച തുടക്കത്തിന് ശേഷം മുപ്പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസിനാണ് ഓൾ ഔട്ടായത് അൻപത് എടുത്ത നുവാനിന്ദു ഫെർണാണ്ടോ ആണ് ശ്രീലങ്കയുടെ ടോപ് സ്കോറർ മുഹമ്മദ് സിറാജ് കുൽദീപ് യാദവ് എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി